പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 132 പേർക്കാണ് രാജ്യം പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. 5 പേർക്ക് പത്മവിഭൂഷണും 17 പേർക്ക് പത്മഭൂഷണും 110 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, നടി വൈജയന്തിമാല, നർത്തകി പത്മ സുബ്രഹ്മണ്യം, നടൻ ചിരഞ്ജീവി, മരണാനന്തര ബഹുമതിയായി സാമൂഹ്യ പ്രവർത്തകൻ ബിന്ദേശ്വർ പഥക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഓ രാജഗോപാൽ, നടൻ മിഥുൻ ചക്രവർത്തി, മരണാനന്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഗായിക ഉഷ ഉദു എന്നിവർ ഉൾപ്പെടെ 17 പേർക്കാണ് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത്. അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ ഇ പി നാരായണൻ, നെൽ കർഷകൻ സത്യനാരായണ ബലരി, എഴുത്തുകാരൻ പി ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ് എന്നിവരാണ് പത്മശ്രീ ലഭിച്ച മലയാളികൾ. പത്മ അവാർഡ് പ്രഖ്യാപനങ്ങൾക്കു പിന്നാലെ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും ഉയരുന്നു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരം രാഷ്ട്രീയവൽക്കരിച്ചു എന്ന ആക്ഷേപമാണ് പൊതുവെ ഉയരുന്നത്. അർഹരായ ചിലർക്കും അവാർഡ് നിഷേധിച്ചു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കുമെന്ന സൂചനയും പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ച് വാർത്തകളും നൽകിയിരുന്നു. എന്നാൽ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചില്ല. ഇതിന്റെ നിരാശയും പങ്കുവെക്കുന്നവരുണ്ട്. മമ്മൂട്ടിയുടെ രാഷ്ട്രീയമാണ് അവാർഡ് ലഭിക്കുന്നതിന് തടസ്സമായതെന്ന ആക്ഷേപമാണ് ഇവർ ഉയർത്തുന്നത്. ഇടത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ പേജുകളും പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പുകളും പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാലിനും കമൽഹാസനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചനും രജനീകാന്തിനും പത്മഭൂഷണും പത്മവിഭൂഷണും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇവർക്കൊപ്പം നിൽക്കുന്ന മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പോലും ലഭിക്കാത്തതിന്റെ നിരാശയാണ് ഇവർ പങ്കുവെക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പകരം വെക്കാനാവാത്ത നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. കേരള ചരിത്രത്തിനൊപ്പം വളർന്ന നേതാവ്, കേരളത്തിന് ഏറെ സംഭാവനകൾ നൽകിയ മുൻ മുഖ്യമന്ത്രി കൂടിയായ വി എസിനെ തഴഞ്ഞതിലുള്ള നിരാശയും പങ്കുവെക്കുന്നുണ്ട്.